വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് വയനാട്ടിൽ മഴയത്ത് ഒരു ആദിവാസി കുടുംബം കഴിഞ്ഞത് പശുതൊഴുത്തിലാണ് മുട്ടിൽ കുമ്പളാമ്പോട് കൊല്ലി കോളനിയിലെ രാധയുടെ കുടുംബത്തിനാണ് വീട്ടിൽ വെള്ളം കയറുകയും ചോർന്നൊലിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൊഴുത്തിൽ കഴിയേണ്ട ഒരു അവസ്ഥ വന്നത് ഈ പ്രദേശം ആകെ വെള്ളം കയറിയതിന് പിന്നാലെ ഇവരടക്കമുള്ള കുടുംബം ക്യാമ്പിലേക്ക് പിന്നീട് മാറി രണ്ടു മഴ പെയ്താലും മതി അപ്പോൾ ചോരും പിന്നെ സിമെന്റിന്റെ കഷ്ണങ്ങളൊക്കെ വീഴാനും തുടങ്ങും അപ്പം പിന്നെ കുട്ടികളുണ്ട് ചെറിയ കുട്ടിയുണ്ട് മോനൊക്കെ അപ്പോൾ അവിടെ നിർത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ അത് പേർക്കി കെട്ടി ആലയിലേക്ക് വെച്ച് വെക്കുകയും ചെയ്ത് അതിലേക്ക് വെപ്പും തേറ്റൊക്കെ നാലഞ്ചു ദിവസം എന്താ വെള്ളം കേറും അത് കയറും വെള്ളം കേറി പിന്നെ ചോർച്ചയും അതുകൊണ്ട് വയനാട്ടിൽ മഴ കനത്ത ദിവസങ്ങളിൽ കുമ്പളാട് കൊല്ലിക്കോളനി രാധയും മക്കളുമെല്ലാം കഴിഞ്ഞത് ഈ കാണുന്ന തൊഴുത്തിലാണ് ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ചോർന്നൊലിക്കുന്ന വീട് മഴയിൽ കോളനിയിൽ വെള്ളം കൂടി കയറിയതോടെ ആദ്യം മുങ്ങിയത് ഇവരുടെ വീടായിരുന്നു കനത്ത മഴയിൽ വെള്ളം കൂടുതൽ ഉയർന്നതോടെ ജൂലൈ പതിനാറിനാണ് തൊട്ടടുത്തുള്ള പറളിക്കുന്ന് സ്കൂളിൽ ക്യാമ്പ് തുടങ്ങിയത് അന്നുവരെ തണുപ്പത്ത് കുഞ്ഞു കുട്ടിയടക്കമുള്ള ഒരു കുടുംബത്തിന് തൊഴുത്തിൽ ദിവസങ്ങളോളം ഭക്ഷണം വെച്ച് അന്തി ഉറങ്ങേണ്ടി വന്നു ഒരു മൃഗത്തിന് കൊടുക്കുന്ന പരിഗണന പോലും ഈ മനുഷ്യരായി ഞങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരധികാരികൾ ആര് ഇതിന്റെ പേരിൽ നമ്മൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾ ശരിയാക്കി തരാം അതിനുള്ള നടപടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഏറ്റവും വലുത് സർക്കാർ സംവിധാനത്തിൽ കൂടെ മന്ത്രി വരെ പറഞ്ഞു കോളനിന്ന് പറയാൻ പാടില്ല എന്ന് ഉന്നതി എന്ന് പറയുമ്പോൾ ഇതാണ് ഉന്നതി ഈ ഉന്നതിയിൽ കിടക്കുന്ന ഞങ്ങളെ ഈ അധികാരികൾ ശരിക്കുമെന്ന് കാണണം ഞങ്ങളുടെ ജീവിതം എന്താണെന്നുള്ളത് കുമ്പളാട് കോടനിയോട് ചേർന്നുള്ള പാടത്തേക്ക് കണിയാമ്പറ്റ പഞ്ചായത്ത് ഒരു റോഡ് നിർമ്മിച്ചിരുന്നു വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ സംവിധാനമില്ലാതെ വന്നതോടെ സമീപത്തെ പുഴ കവിഞ്ഞാണ് കോളനിയിലേക്ക് വെള്ളം കയറിയത് ഇപ്പോൾ പറളിക്കുന്ന സ്കൂളിലെ ക്യാമ്പിലുള്ള ഇവരടക്കമുള്ള കുടുംബം തിരികെ വീട്ടിലേക്ക് വരികയാണ്

ഈ മനുഷ്യരും താമസിക്കുന്നതെന്ന് ഓർക്കേണ്ടതുണ്ട് റോബിൻ ഏഷ്യാനെറ്റ് ന്യൂസ് ും അവസ്ഥ എന്താണെന്നുള്ളത് ഒരു തൊഴുത്തിൽ കുഞ്ഞുങ്ങളും ഒക്കെ ആയി മൂന്നാല് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്യുമ്പോഴേക്ക് പല സ്ഥലങ്ങളിലും ഇതാണ് അവസ്ഥ ആളുകളുടെ നെഞ്ചിൽ തീയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മഴയുടെ വാർത്തകൾ വരുന്ന സമയത്ത് നമുക്കൊക്കെ വലിയൊരു ആശങ്കയുണ്ടാകുന്നത് ഉണ്ടാവുന്നത് എന്തായാലും